എടാ 114 സൂക്തങ്ങളിൽ ഒരു സൂറത്തിന്റെ പേര് അള്ളാഹു നൽകിയിരിക്കുന്നത് സൂറത്തു മറിയം എന്ന് പറഞ്ഞിട്ടാണ്. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ചിന്തിക്കുന്നവർക്ക് ഈ സദസ് ഉപകാരപ്പെടും. നല്ലതുപോലെ സൂറത്തു മറിയം. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം എന്ന് പറയുന്നതാകുന്ന ഒരു പെണ്ണിന്റെ പേരിൽ ഒരു സൂക്തത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്? സൂറത്തു ആയിഷ എന്ന് പറഞ്ഞ ഒരു സൂറത്ത് കാണില്ലല്ലോ ഖുർആനിൽ. ചിന്തിക്ക്, ആയിഷ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ടോ? ഇല്ല. സൂറത്തു മറിയം എന്ന് പറഞ്ഞൊരു സൂറത്ത്. എന്താ മറിയം ബീബി ഒരു വനിതയാണോ? അവളൊരു മഹിളയാണോ? വലിയൊരു വ്യക്തിത്വമാണോ? അതെ, വലിയൊരു വ്യക്തിത്വം തന്നെയാണ്. എങ്ങനെയായി അത്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയാകുന്ന മറിയം ബീബിയുടെ ശ്രേഷ്ഠത മറ്റൊന്നുമല്ല, അവർ ശരീരത്തെ ഹറാമിൽ നിന്ന് സംരക്ഷിച്ചവരാണ്. അത് മാത്രമാണ് അവരുടെ പ്രത്യേകത. ഹറാമിൽ നിന്ന് സംരക്ഷിച്ചു ശരീരം മുഴുവൻ അങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് നടന്നു ജീവിതം മുഴുവൻ. ഒരു പെണ്ണ് അതേപോലെ ആകണമെന്നാണ് ഖുർആൻ ആഗ്രഹിക്കുന്നത്. ഖുർആൻ പറഞ്ഞ പെണ്ണവളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. وَنُقْرَأُ فِي الْكِتَابِ مَرْيَمَ إِذْ انْتَبَذَتْ مِنْ أَهْلِهَا مَكَانًا شَرْقِيًّا فَاتَّخَذَتْ مِنْ دُونِهِمْ حِجَابًا فَأَرْسَلْنَا إِلَيْهَا رُوحَنَا فَتَمَثَّلَ لَهَا بشرا سويا قالت إني أعوذ بالرحمن إني أعوذ بالرحمن من إن كنت تقيا പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു മറിയമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. വഖുറു ഫിൽ കിതാബി മറിയം. നബിയേ നബിയേ, മറിയം ബീവിയെ കുറിച്ച് ലോകത്തിരുന്ന് പറഞ്ഞു കൊടുക്കണേ നബിയേ. മറിയം ബീവി ആരാണെന്ന് ലോക ജനതക്കെന്ന് അറിയിക്കണേ നബിയേ. കർണാടകയിലുള്ള പൊള്ളായിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരി, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. മറിയം ബീവി അലൈഹി സലാം നിസാരക്കാരിയല്ല, ഒരു സാധാരണ പെണ്ണല്ല. ഇത് തബദത് മിൻ അഹ്ലിഹാ മകാന ശർഖിയ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ ഫഅർസല روحنا فتمثل لها بشرا സബിയ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം നാടിന്റെ കിഴക്കുമാരിനെ കൊണ്ട് കിഴക്ക് പ്രവിശ്യയിലേക്ക് ഒരു മഠമുണ്ടാക്കി ഒരു റൂം സജ്ജീകരിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് മാറി താമസിക്കവേ, ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ട് താമസിക്കവേ, ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കവേ, മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഠത്തിലേക്ക് നാം ഇദാ ജിബ്രീലിനെ പറഞ്ഞേക്കുകയാണ്. فتمثل لها بشرا سويا മറിയം ബീവിയുടെ ചാരത്തേക്ക് നാം ഇതാ ബഹുമാനപ്പെട്ട ജിബ്രീലിനെ മനുഷ്യന്റെ കോലത്തിൽ പറഞ്ഞേക്കുകയാണ്, മനുഷ്യന്റെ കോലത്തിൽ പറഞ്ഞേക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയുടെ ചാരത്തേക്ക് മലക്കാകുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മനുഷ്യന്റെ കുലത്തിൽ പറഞ്ഞു വിട്ടു. ഈ മലക്കിന് അങ്ങനെ പദവിയുണ്ടല്ലോ, മലക്കിന് അങ്ങനെ രൂപം മാറാൻ കഴിയും. മലക്കുകൾ പട്ടിയുടെയും പന്നിയുടെയും കോലത്തിലല്ലാത്ത രൂപത്തിലൊക്കെ മലക്ക് രൂപം പ്രാപിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി يتشكل بأشكال مختلفة غير الكلب والخنزير شفيعنا رسول الله പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ അല്ലാത്ത ഏതൊക്കെ രൂപമുണ്ടോ അതൊക്കെ ആർക്ക് വരാം? മലക്കിന് അങ്ങനെ കടന്നു വരാം. സയ്യിദുനാ റസൂലുള്ളാഹി യതശക്കലു ബി അഷ്കാലി മുഖ്തലിഫത്തിൻ ഹത്തൽ കൽബി വൽ ഖിൻസീരി പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരെ രൂപം അറിയും ആര്? പിശാജ്. സയ്യിദുനാ റസൂലുള്ളാഹി
പട്ടിയുടെ മന്ദിരം കോലത്തിൽ വരെ ആര് വരാം? പിശാജ് വരാം. മലക്കൊരിക്കലും പട്ടിയുടെ മന്ദിരം കോലത്തിൽ വരൂല, അല്ലാത്ത കോലത്തിലൊക്കെ വരാം. അപ്പൊ മനുഷ്യന്റെ കോലത്തിൽ രൂപം മാറാൻ സാധിക്കും ആർക്ക്? മലക്കിന്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബിബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചാരത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചു. പറഞ്ഞയച്ചത് മറ്റു കാര്യത്തിന് വേണ്ടിയാണ്, അവർക്ക് സാലിഹായ ഒരു മകനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നൽകാൻ വേണ്ടിയാണ് അവർ പറഞ്ഞയച്ചു. പക്ഷേ ഒരു മനുഷ്യൻ തന്റെ റൂമിനുള്ളിൽ കടന്നത് കണ്ടപ്പോ മറിയം ബിബി അലൈഹി സ്വലാത്തു വസ്സലാം ഉടനടി പ്രതികരിക്കുക. അതാ ഞാൻ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് പ്രതികരണം വേണം. കാരണം ആ പെണ്ണിനെയാണ്, പ്രതികരിച്ച പെണ്ണിനെയാണ് ലോക സ്ത്രീകൾക്ക് വിശുദ്ധമായ ഖുർആൻ ഉപമയാക്കിയത്. ആ പെണ്ണിനെ മാതൃകയാക്കി നിങ്ങൾ ജീവിക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ ആ പെണ്ണിനെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് പെണ്ണ്? മറിയം ബിബി അലൈഹി സ്വലാത്തു വസ്സലാം. മറിയം ബിബി എന്ത് ചെയ്തു? ശ്രദ്ധിക്ക് قالت إني أعوذ بالرحمن منك إن كنت تقيا ദൂരെ മാറി താമസിച്ചതാകുന്ന മറിയം ബീവിയുടെ മഠത്തിനുള്ളിലേക്ക് മനുഷ്യന്റെ കോലത്തിൽ മലക്ക് വന്നപ്പോ ഇതൊരു മനുഷ്യനല്ലേ, എന്റെ റൂമിൽ എങ്ങനെ പ്രവേശിച്ചു എന്ന അർത്ഥത്തിൽ മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറയുകയാ, പുറത്തു പോകണേ, അഊദു ബിറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയാ, നീ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് തഖ്വ വെച്ച് ജീവിക്കുന്നവനാണെങ്കിൽ എന്റെ റൂമിൽ നിന്ന് നീ പോകണേ പോകണേ, റഹ്മാനായ റബ്ബിനോട് നിന്നെ തൊട്ട് ഞാൻ കാവല തേടുകയാണ്, നിന്നെ തൊട്ട് ഞാൻ ശരണം തേടുകയാണ്. പുറത്തു പോകണേ. ഒരു അന്യ പെണ്ണ് അന്യ പുരുഷനെ കണ്ടപ്പോ പറഞ്ഞതാണ്, ഒരു പെണ്ണ് പറഞ്ഞു, വന്ന് തോണ്ടൊന്നും ചെയ്തില്ല, അടുത്തോട്ട് വന്നപ്പോ തന്നെ പറഞ്ഞു. മലക്ക് പറഞ്ഞു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്ന് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത, ഞാൻ മലക്കാണെന്ന് പറഞ്ഞപ്പോഴാണ് ആശ്വാസമായി. ആർക്ക്? മറിയം ബിബി അലൈഹി സ്വലാത്തു വസ്സലാം. മനുഷ്യന്റെ കോലത്ത്